സാർ എനിക്ക് ചോദിക്കാനുള്ളത് സാർ എഴുതുന്ന റഫ് കോപ്പികളിൽ പോലും വൃത്തിയുള്ള കൈയക്ഷരത്തിൽ നല്ല കലാപരമായിട്ട് ആണ് സാർ എഴുതുന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് താങ്കളുടെ സ്വതസിദ്ധമായ കഴിവാണോ അതോ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ താങ്കൾ ഏറ്റവും ബഹുമാനിക്കുന്ന സാർ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു സംവിധായകനാണെന്ന് സാർ ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എ എവിടെ നിന്നാണ് ആ ഒരു ഇത് കിട്ടിയതെന്ന് അടൂർ ഗോപാലക്ഷൻ നിന്ന് ജോർജ് എന്തെങ്കിലും എന്ന് പറയുന്നത് കാലം പൊറുക്കാത്ത കള്ളമായിരിക്കും ഞാൻ വിശ്വസിക്കുന്ന അടൂരിൻ്റെ മൂന്നിരട്ടി വലിയ സംവിധായകനാണ് കെ ജി ജോർജ് എന്നുള്ളതാണ് കാരണം യവനിക ജോർജിനെ ചെയ്യാൻ പറ്റൂ അടൂർ ഗോപാലക്ഷൻ ചെയ്യാൻ പറ്റില്ല അടൂർ ഗോപാലക്ഷൻ യവനിക ചെയ്ത് ഉണ്ടാവും അടൂർ ഗോപാലക്ഷൻ തൻ്റെ രീതിയിൽ വലിയ സംവിധായകനാണ് പക്ഷേ അതിൽ നിന്ന് യാതൊന്നും സ്വാധീനം ഏറ്റുവാങ്ങിയിട്ടില്ല ജോർജ് സ്വാധീനം ഏറ്റുവാങ്ങിയത് നേരത്തെ പറഞ്ഞ ആളുകളിൽ നിന്ന് ഒരുപക്ഷെ മലയാളത്തിൽ വന്ന ചലച്ചിത്രകാരന്മാരിൽ ജോർജിനെ അല്പമെങ്കിലും ഇംപ്രസ് ചെയ്തിട്ടുണ്ടാവുക പി എൻ ഇല്ലേ കാരണം സിനിമയുടെ അതുവരെയുള്ള നിയമങ്ങളെ ലംഘിക്കുന്നതിൽ ആ മനുഷ്യൻ കാണിച്ച പിന്നെ ഓഫ് കോഴ്സ് കഥ എഴുതുന്ന രീതിയിൽ പത്മരാജൻ ചിലപ്പോൾ നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടാകും വർണ്ണങ്ങൾ കൊണ്ട് കഥാപാത്രങ്ങളെ നമ്മുടെ ദൃശ്യത്തിൽ ഇഴുകിച്ചേർക്കുന്നതിൽ ഭരതം കാണിച്ച വൈഭവം താങ്കളെ ആകർഷിച്ചിട്ടുണ്ടാകാം അതിങ്ങനെ കടന്നു വരുന്ന തലമുറയും ഫാസിലിൻ്റെ മണിച്ചിത്രത്താഴ് കണ്ടിട്ട് പറഞ്ഞു ഇത് ഇയാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന സിനിമയാണെന്ന് തോന്നുന്നു വർത്തമാന കാലഘട്ടത്തിൽ മുഖ്യതാര സിനിമയും ജോർജ് ഒരിക്കലും നിരാകരിച്ചിട്ടില്ല അതിലെ നല്ലതിനെയും നല്ലതെന്ന് പറയാനുള്ള മനസ്സ് ജോർജ് സൂക്ഷിച്ചിട്ടുണ്ട് ജോർജിനെ സ്വാധീനിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഓൾസൺ വെൽസും കൊറസോവയും ഹിച്ച് കോക്കും അടങ്ങുന്നൊരു വലിയ ഫെല്ലിനിയും ഒക്കെ അടങ്ങുന്നൊരു വലിയ തലമുറയാണ്